മുസ്ലിം വേൾഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യരായ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ഒരുക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന വർഗമെന്ന വിശേഷണമുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളെക്കുറിച്ചാണ്. ബംഗ്ലാദേശിൻ്റെ കടൽ തീരത്ത് നിന്ന് 30 കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ബസാൻചർ. 20 വർഷങ്ങൾക്ക് മുമ്പ് ബംഗാൾ ഉൾക്കടലിൽ പൊങ്ങിവന്ന ദ്വീപാണിത്. പൊങ്ങിക്കിടക്കുന്ന ദ്വീപ് എന്നാണ് ബസാൻചർ എന്ന വാക്കിന് ബംഗ്ലാ ഭാഷയിൽ അർത്ഥം. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ബംഗ്ലാദേശ് സർക്കാർ 10 ലക്ഷം റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഈ ദ്വീപിലേക്ക് പുനരധിവസിപ്പിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. എളുപ്പമല്ല ഇവിടെ നിന്ന് കരപറ്റാൻ. ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോവാനോ ഇവിടേക്ക് എത്തിച്ചേരാനോ മതിയായ ഗതാഗത സൗകര്യങ്ങൾ ഇല്ല. വർഷക്കാലത്ത് ജലനിരപ്പ് ഉയരുന്നതിനാൽ ദ്വീപിലേക്ക് എത്തിച്ചേരാൻ വലിയ പ്രയാസമാണ്. ഉയർന്ന വേലിയേറ്റങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും ദ്വീപിനെ സംരക്ഷിക്കാനായി 13 കിലോമീറ്റർ നീളവും 3 മീറ്റർ ഉയരവുമുള്ള ചിറ കെട്ടിയിട്ടുണ്ട്. ഈ ചിറയുടെ പുറത്തുള്ള ഭാഗം 3 മുതൽ 4 വരെ അടി അളവിൽ വെള്ളം കയറുമെന്നാണ് പ്രദേശവാസികളായ കടയുടമകൾ പറയുന്നത്. ഒരുപോലെയുള്ള 1000 ബിൽഡിങ്ങുകൾ, അഭയാർത്ഥികൾക്കായി 1440 ഒറ്റനില ബിൽഡിങ്ങുകൾ സർക്കാർ പണിതുയർത്തിയിട്ടുണ്ട് ഇവിടെ. ഇതിൽ ഓരോന്നിലും 16 റൂമുകൾ വീതമുണ്ട്. ഒരു റൂമിൽ 4 പേർ വീതമുള്ള ഒരു കുടുംബത്തിന് നിഷ്പ്രയാസം താമസിക്കാൻ സാധിക്കും. 124 നിലയുള്ള വീടുകളും ലഭ്യമാണ്. കൊടുങ്കാറ്റുണ്ടാവുന്ന സമയത്ത് ഉപയോഗിക്കുവാൻ ആണ് ഈ 4 നില വീടുകൾ. ഊർജാവശ്യത്തിന് സൗരോർജം. ബസാൻചർ ദ്വീപിലെ മുഴുവൻ കെട്ടിടങ്ങളും സൗരോർജ നിലയങ്ങളെയാണ് വൈദ്യുതിക്കായി ആശ്രയിക്കുന്നത്. ഇതിനായി ഒരു വലിയ സോളാർ ഫീൽഡും 2 ഡീസൽ ജനറേറ്ററുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. മഴവെള്ളം ശേഖരിച്ചു വെക്കാനുള്ള പദ്ധതിയും കുഴൽക്കിണറുകളും വെള്ളത്തിൻ്റെ സുഗമമായ ലഭ്യതയ്ക്ക് വഴി തുറന്നു നൽകുന്നു. മണ്ണൊലിപ്പിൽ നിന്ന് സംരക്ഷണം. ഈ ദ്വീപിന് പൊങ്ങിക്കിടക്കുന്ന ദ്വീപ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് അതിൻ്റെ ഉറപ്പുകുറവുള്ള പ്രകൃതി മൂലമാണ്. 2002 ഉപഗ്രഹ ക്യാമറകൾ ഈ ദ്വീപിനെ കണ്ടെത്തിയത്. തൂണുകളും ചരൽക്കല്ലുകളും മണൽ ബാഗുകളും ഉപയോഗിച്ച് മണ്ണൊലിപ്പിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദ്വീപ് ഉറപ്പില്ലാത്തതാണെന്നും അതിനാൽ ജനവാസയോഗ്യമല്ലാത്തതാണെന്നും ചില വിദഗ്ധർ ഉറപ്പിച്ചു പറയുമ്പോൾ, ഐനു നിഷാദിനെ പോലെയുള്ള ചില കാലാവസ്ഥാ വ്യതിയാന വിദഗ്ധരുടെ അഭിപ്രായം 6.5 മുതൽ 7 മീറ്റർ വരെ ചിറ കെട്ടിയാൽ ദ്വീപ് വാസയോഗ്യമാകുമെന്നാണ്. എങ്കിൽ പോലും ദ്വീപ് കൃഷി ചെയ്യാൻ അനുയോജ്യമാവില്ലെന്നാണ് അദ്ദേഹം കരുതുന്നത്. തങ്ങൾ നിർബന്ധിതരായി ദ്വീപിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടാൽ കൊടുങ്കാറ്റ് മൂലം മരണപ്പെട്ടു പോകുമെന്നാണ് അവർ ഭയപ്പെടുന്നത്. കുട്ടികൾ മുങ്ങിപ്പോകുമെന്ന ഭീതിയാണ് അവരെ ഏറെ പിടിച്ചുലക്കുന്നത്. റോഹിംഗ്യകളെ വരവേൽക്കാൻ ദ്വീപ് ഏറെക്കുറെ സജ്ജമായി മാറിയിട്ടുണ്ടെങ്കിലും പുനരധിവാസം സംബന്ധിച്ച് സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഈ നവംബറിൽ തന്നെ പുനരധിവാസം നടത്തുമെന്നാണ് ചില കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വമേധയാ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ലെങ്കിൽ നിർബന്ധിതമായി അവരെ അവസാനം ബസാൻചർ ദ്വീപിലേക്ക് മാറ്റാൻ സർക്കാർ തയ്യാറാവുമെന്നാണ് വിവരം.